ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണക്കാലമായതിനാലും രോഗനിയന്ത്രണം സാധ്യമായിട്ടില്ലാത്ത സാഹചര്യത്തിനാലും ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലേക്ക് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രത്യേക നടപടികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ കോവിഡ് ഇല്ലാത്ത മുഴുവൻ പേർക്കും വാക്സിൻ നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും മറ്റന്നാളും പ്രത്യേക വാക്സിനേഷൻ ഡ്രൈവ് നടത്തുവാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലെ എല്ലാവരെയും പരിശോധിച്ച ശേഷം കോവിഡ് നെഗറ്റീവായ മുഴുവൻ പേർക്കും വാക്സിൻ നൽകും. ഇതിൻ്റെ ചുമതല കളക്ടർമാർക്കാണ്. സ്പോട്ട് രജിസ്ട്രേഷനോ മറ്റ് സംവിധാനങ്ങളോ ഉപയോഗിച്ച് ഇത് നടപ്പാക്കണം. ദിവസം 500,000 വാക്സിൻ വിതരണം ചെയ്യും. 4 ചെറിയ ജില്ലകളിൽ ദിവസം 25,000 വീതവും മറ്റ് 10 ജില്ലകളിൽ ദിവസം 40,000 വീതവും വാക്സിൻ നൽകും. കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1,300,000 ഡോസ് വാക്സിൻ ലഭിച്ചു. ഓൺലൈൻ ക്ലാസ്, പരീക്ഷ, പ്ലസ് വൺ പ്രവേശനം എന്നിവ ആരംഭിക്കേണ്ടതിനാൽ അധ്യാപകരെ കോവിഡ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. മറ്റൊരറിയിപ്പ്, സർക്കാർ ഓഫീസുകളിൽ ഓണത്തോടനുബന്ധിച്ച് പൂക്കളമിടുന്നതൊഴികെ മറ്റ് ആഘോഷ പരിപാടികളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. എല്ലാ പൊതുപരിപാടികൾക്കും മുൻകൂർ അനുമതി വാങ്ങണം. ആൾക്കൂട്ടം കർശനമായി വിലക്കിയിരിക്കുകയാണ്. മറ്റൊന്ന്, സംസ്ഥാനത്ത് നാളെയും 22-ാം തീയതിയും ലോക്ക്ഡൌൺ ഒഴിവാക്കിയിരിക്കുകയാണ്. ഈ മാസം 28-ാം തീയതി വരെ വ്യാപാര സ്ഥാപനങ്ങൾക്കും മറ്റും പ്രവർത്തന അനുമതിയുണ്ട്. ഇനി 29-ാം തീയതിയിലാണ് അടുത്ത ലോക്ക്ഡൌൺ. പ്രതിവാര രോഗനിരക്കിൻ്റെ, അതായത് IPR അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് 87 തദ്ദേശ സ്ഥാപനങ്ങളിലെ 634 വാർഡുകളിൽ ഏർപ്പെടുത്തിയ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ബുധനാഴ്ച വരെ തുടരുന്നതാണ്. IPR 8 മുകളിലുള്ള പ്രദേശങ്ങളിലാണ് ഈ നിയന്ത്രണങ്ങൾ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.